Alhamdulillah. الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم حتى إذا جاء أحدهم الموت قال رب ارجعون لعلي أعمل صالحا فيما تركت كلا إنها كلمة هو قائلها هو قائلها ومن ورائهم برزخ إلى يوم يبعثون اتقوا الله عباد الله ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മുടെ രഹസ്യ പരസ്യ മേഖലകൾ കണ്ടുകൊണ്ടിരിക്കുന്ന അറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നല്ലവരായി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഉപദേശിക്കുകയാണ് വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും അതിന് തൗഫീക്ക് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ സമയം എന്നുള്ളത്. സാധാരണ നമ്മളൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ പറയാറുണ്ട്, അതൊക്കെ അതിൻ്റെ ഒരു സമയമാകുമ്പോൾ സംഭവിക്കും എന്നൊക്കെ നമ്മൾ പറയാറുമുണ്ട്. എന്നാൽ ഒരു വിശ്വാസി പരലോകത്തെ രക്ഷയും സ്വർഗത്തിലേക്കുള്ള പ്രവേശനവും ആഗ്രഹിക്കുന്ന വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടുകൂടി അവൻ മുതലെടുക്കേണ്ടുന്ന വളരെ മഹത്തായ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് സമയം എന്നുള്ളത്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് വെച്ചുകൊണ്ട് കൃത്യമായി കൊണ്ട് നമ്മളോട് ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദ്യം ചെയ്യുമ്പോൾ കൃത്യമായി അതിന് ഉത്തരം പറയാതെ ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാതെ വരുന്ന, അങ്ങനെ പറയാതിരുന്നാൽ സ്വർഗപ്രവേശനത്തിലേക്ക് എത്താൻ പ്രയാസമാകുന്ന ചില ചോദ്യങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ തസൂലു ഖദമ അബ്ദി യൗമൽ ഖിയാമതി
ഹത്ത യുസ്അല അൻ അർബ, നാല് ചോദ്യങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മറുപടി പറയാതെ ഒരു അടിമയുടെ കാൽപാദം മുന്നോട്ട് വെക്കുവാൻ നാളെ പരലോകത്തവൻക്ക് സാധ്യമാവുകയില്ല. വിശ്വാസി വളരെ പേടിയോടും ഭീതിയോടും കൂടി കാണേണ്ടുന്ന വളരെ മഹത്തരമായ ഒരു ഹദീസാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. ഒന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനോട് ചോദിക്കുന്നു, ഉംബ്രിഹി, അവന്റെ ആയുസ്സിനെ അവന്റെ വയസ്സിനെ സംബന്ധിച്ച്, ഫീമാ അഫ്നാ, ആ വയസ്സ് അവൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടിയത്. നമ്മൾ ആലോചിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വഅൻ ഇൽമിഹി ഫീമാ ഫഅല, അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദ്യം ചെയ്യപ്പെടുന്ന മറ്റൊരു കാര്യമാണ് അവന്റെ അറിവ്. അവൻ പഠിച്ച അറിവിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അല്ലാഹുവിന്റെ ചോദ്യമുണ്ട്, നീ ആ പഠിച്ച അറിവ് കൊണ്ട് നീ എന്താണ് ചെയ്തത്, നീ നേടിയിട്ടുള്ള ഓരോ അറിവുകളുണ്ടല്ലോ, ആ അറിവുകൾ കൊണ്ട് നീ എന്താണ് ചെയ്തത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദ്യം ചെയ്യപ്പെടും. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, വഅൻ മാലിഹി, അവന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് ചോദ്യം ചെയ്യപ്പെടും. മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖഹു, എങ്ങനെയാണ് നീ ആ സമ്പത്ത് ഉണ്ടാക്കിയത് മനുഷ്യ, എങ്ങനെയാണ് മനുഷ്യ നീ ആ സമ്പത്തിനെ നീ ചെലവഴിച്ചത്. ഈ ഒരു മേഖലയിൽ വിശ്വാസികളായ ഞാനും നിങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാം, സ്വഹാബാ കിറാമുകൾ അവർ ജോലിക്ക് വേണ്ടി പുറപ്പെടുമ്പോൾ സ്വഹാബാ കിറാമുകളുടെ ഭാര്യമാര് വിളിച്ച് പറയുകയാണ്, നിങ്ങൾ സമ്പാദിക്കുവാൻ വേണ്ടി പോവുകയാണ്, നിങ്ങൾ ജോലിയെടുക്കുവാൻ വേണ്ടി പോവുകയാണ്, ഞങ്ങളുടെ പട്ടിണിയെ ഞങ്ങളുടെ പ്രയാസത്തെ മാറ്റിയകത്തുവാൻ നിങ്ങൾ പോവുകയാണ്, പക്ഷേ നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവരുന്ന സമ്പാദ്യം ഒരിക്കലും അത് ഹറാമിലൂടെ ഉള്ളതാകാൻ പാടുള്ളതല്ല. സ്വഹാബാ കിറാമുകളുടെ ഭാര്യമാര് പറയുക, നമ്മുടെ ഭാര്യമാരോ? നമ്മൾ ആലോചിക്കേണ്ടുന്ന കാര്യമാണ്. അവർ പറഞ്ഞത് എന്താ അറിയോ, വിശപ്പ് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയും, പക്ഷേ നരകത്തിന്റെ ഭീകരത ആ കാടിനുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയുകയില്ല. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വഅൻ ജിസ്മിഹി ഫീമാ അബ്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻക്ക് കൊടുത്ത ശരീരത്തെക്കുറിച്ചും അല്ലാഹു സുബ്ഹാനഹു വതആല അവനോട് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് വിശ്വാസികളെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന അവസ്ഥകൾ, നമ്മുടെ സമയത്തെ നാം എപ്രകാരമാണ് ചെലവഴിക്കുന്നത്, എപ്രകാരമാണ് നമ്മൾ നമ്മുടെ സമയത്തെ നമ്മൾ ചെലവഴിച്ചിട്ടുള്ളത്. നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളുണ്ട്, സലഫുകൾ, സ്വഹാബാ കിറാമുകൾ, അവരൊക്കെ വളരെ അതീവ താല്പര്യത്തോടുകൂടി, അവരൊക്കെ വളരെ മത്സര ബുദ്ധിയോടുകൂടി സമയത്ത് ക്രമീകരിച്ചു എന്നുള്ളതാണ്. വിശ്വാസികളെ സമയത്ത് ക്രമീകരിച്ചിട്ടില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തരുന്ന നമ്മുടെ ആയുസ്സിനെ, നമ്മുടെ സമയത്തെ, നമുക്ക് തരുന്ന സമ്പത്തിനെയെല്ലാം നമ്മൾ നല്ലതുപോലെ കൊണ്ടുപോയിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകി പോകേണ്ടുന്ന ഒരവസ്ഥ നമുക്കില്ലേ? പരിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ ഓതി വച്ച വചനം സൂറത്തുൽ മുഅ്മിനൂനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ചിന്തകളെയൊക്കെ തട്ടിയുണർത്തുമാർ, സത്യനിഷേധികളായ ധിക്കാരികളായ, സത്യം മനസ്സിലാക്കിയിട്ടും ഇതൊന്നും ഞങ്ങൾക്ക് വില പോകില്ല, ഞങ്ങൾക്കിനിയും ഇവിടെ സമയമുണ്ട്, ഞങ്ങൾക്ക് ചില തീരുമാനങ്ങളുണ്ട്, ഞങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ് സ്വന്തം ഇച്ഛക്ക് പ്രാധാന്യം കൊടുത്ത സത്യനിഷേധികളുടെ അവസ്ഥ സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിശദീകരിച്ചു തരികയാണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്? ഇദാ ജാഅഹദഹുമുൽ മൗതു ഖാല റബ്ബി ർജിഊൻ, അങ്ങനെ അവരുടെ അടുക്കലേക്ക്
ആ മരണമങ്ങ് വന്നെത്തുമ്പോൾ അവൻ പറഞ്ഞു പോകുകയാണ് റബ്ബിർജിഊൻ, പടച്ച റബ്ബേ എന്നെ ഒന്ന് പിന്തിപ്പിക്കുമോ. മനുഷ്യന് മനസ്സിലായി ഇതെന്റെ ദുനിയാവിൽ നിന്നുള്ള എന്റെ അവസാനത്തെ പോക്കാണ്, എന്റെ സമയം ഇവിടെ അവസാനിച്ചു. അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് നൽകിയിട്ടുള്ള എന്റെ സമയം ഇവിടെ തീർന്നു എന്ന് മനുഷ്യൻ പരിപൂർണമായി ബോധ്യപ്പെടുമ്പോൾ മനുഷ്യനതാ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് കെഞ്ചുകയാണ്, റബ്ബിർജിഊൻ, പടച്ചവനെ എന്നെ ഒന്ന് മടക്കി തരുമോ. ലഅല്ലി അഅമലു സ്വാലിഹം ഫീമാ തറത്ത്, ഞാൻ ഉപേക്ഷ വരുത്തിയിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളുണ്ട് റബ്ബേ, ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് റബ്ബേ, അതെല്ലാം ഞാൻ ചെയ്തുകൊള്ളാം, എന്നെ ഒന്ന് പിന്തിപ്പിച്ചു തരുമോ. ദുനിയാവിലൊരു വിഷയമാണെങ്കിൽ വിശ്വാസികളെ എങ്ങനെയെങ്കിലൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഇവിടുന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അടുക്കൽ നിന്ന് ഒരിക്കലും ആ ഒരു സന്ദർഭത്തിലുള്ള രക്ഷപ്പാടുണ്ടാവുകയില്ല. കാരണം എന്താറിയോ, നമ്മെ പഠിച്ച റബ്ബ് തന്നെ നമ്മളെ പഠിപ്പിക്കുക, കല്ലാ ഇന്നഹാ കലിമതുൻ, ഇല്ലടോ അതൊരു വെറും വാക്ക് മാത്രമാണ്, വഖായിലുഹാ, ആ മനുഷ്യൻ അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള സമയത്തെ അല്ലാഹ് ഇഷ്ടപ്പെടാത്ത രൂപത്തിലും അല്ലാഹ് തൃപ്തിപ്പെടാത്ത രൂപത്തിലും ചെലവഴിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു താക്കീത്. നമ്മൾ അല്ലാഹുവിനോട് നിരന്തരമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് ഈ ഒരവസ്ഥയിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വിശ്വാസികളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്താണറിയോ, നിഅമത്താനി മഅബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്ത് വൽ ഫറാ, രണ്ട് അനുഗ്രഹങ്ങൾ മനുഷ്യർ അധിക പേരും അതിൽ വഞ്ചിതരാണ്. അങ്ങനത്തെ രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അസ്സിഹത്ത് വൽ ഫറാഹ്, ഒന്ന് അവന്റെ ആരോഗ്യമാണ്. വിശ്വാസികളെ, നടന്നു പോകുവാൻ, ഇരിക്കുവാൻ, ഓടുവാൻ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുള്ള ആരോഗ്യമെന്നുള്ള വളരെ വിലമതിക്കുന്ന നിഅമത്ത്. നഷ്ടപ്പെടുമ്പോൾ അതിന്റെ വില അറിയുള്ളൂ. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വൽ ഫറാഹ്, അവന്റെ ഒഴിവ് സമയം അല്ലേ. നമ്മളൊക്കെ പലപ്പോഴും കണക്കുകൂട്ടി നമ്മൾ കാണുകയാണ് ആളുകളെ വിരഹിക്കുന്നത് കാണുകയാണ്, പാടങ്ങളിലേക്ക് പറമ്പുകളിലേക്ക് ഒക്കെ നമുക്ക് വേണം. ചോദിക്കുമ്പോ ചോദ്യത്തിന്റെ മറുപടി എന്താ, ലോക്ക്ഡൗൺ അല്ലേ, ഇപ്പൊ തിരക്കൊന്നുമില്ലല്ലോ, അതുകൊണ്ട് പോവുകയാണ് എന്ന് പറയുന്ന മനുഷ്യൻ, അവനക്ക് എന്തുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ കലാമെന്ന് പാരായണം ചെയ്തുകൂടാ? എന്തുകൊണ്ട് പരിശുദ്ധ കലാമിന്റെ വചനങ്ങൾ അവന്റെ ഹൃദയത്തിലേക്ക് അവൻക്ക് മനഃപ്പാടമാക്കി വെച്ചുകൂടാ? എന്തുകൊണ്ട് അവനക്ക് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൂടാ? വിശ്വാസികളെ, ആ ഒരു മേഖലയിൽ കൂടി നമ്മൾ ഈ ഒരു സമയത്തെ നമ്മൾ ചെലവഴിക്കണം. അതുകൊണ്ട് അള്ള നൽകിയിട്ടുള്ള അനുഗ്രഹമാണ്, മനുഷ്യർ അതിൽ വഞ്ചിതരാണ്. നമ്മൾ ചിന്തിക്കുക, ഞാനും നിങ്ങളും ആലോചിക്കുക, ആരോഗ്യമെന്ന അനുഗ്രഹത്തിൽ ഞാൻ വഞ്ചിതനായിട്ടുണ്ട് റബ്ബേ. അതുപോലെ തന്നെ ഒഴിവ് സമയത്തിൽ ഞാനത് പാഴാക്കുകയാണോ, ഞാനത് മുതലെടുക്കുകയാണോ റബ്ബേ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. അതുപോലെ രണ്ടാമത്തതിന്റെ ഗൗരവം, അല്ലാഹു സുബ്ഹാനഹു വതആല ചില സമയത്തെ കൊണ്ട് സത്യം ചെയ്തു പറഞ്ഞിട്ടുണ്ട്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്യുക. നമുക്കങ്ങനെ സത്യം ചെയ്യാൻ പാടില്ല. നിങ്ങൾ നോക്കൂ, ഈ വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, പ്രഭാതം തന്നെയാണ് സത്യം എന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചു തരികയാണ്, അല്ലാഹു സുബ്ഹാനഹു വതആല കാലം കൊണ്ട് സത്യം ചെയ്യപ്പെടുന്നത് തൻബീഹി ലിഇബാദിഹിൽ മുഅ്മിനീന ഇലൽ മുഹാഫളതി അലൽ വഖ്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികളെ ഉണർത്തുകയാണ്, എന്തിനെ, ഓരോന്നിനെയും നിങ്ങൾ സമയത്തെ കാലത്തെ നിങ്ങൾ കണക്കാക്കണം, നിങ്ങൾ അതിനെ മുതലാക്കണം എന്നുള്ള രൂപത്തിലുള്ള ഒരു ഉണർത്തലാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് വിശദീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നമ്മുടെ ആയുസ് അല്ലാഹു സുബ്ഹാനഹു വതആല
ആദ്യമായി നാളെ പരലോകത്ത് ചോദിക്കപ്പെടുന്ന ഒരു നിഅമത്താണത്. അതുകൊണ്ട് ഹദീസിൽ നമുക്കതിനെ കുറിച്ച് കാണുവാൻ കഴിയും, ഖൈറുൻ നാസി മൻ ത്വാല ഉംറുഹു വഹസന അമലുഹു. ഖൈറുൻ നാസ്, ജനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമൻ, മൻ ത്വാല ഉംറുഹു, അവൻക്ക് ആയുസ് ദീർഘിക്കുകയും അങ്ങനെ ദീർഘിപ്പിച്ചത് കൊണ്ട് മാത്രമായില്ല, വഹസന അമലുഹു, അവന്റെ കർമ്മം നന്നാവുകയും ചെയ്താൽ അവനാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, നാം നമ്മുടെ സമയത്തെ അതിന്റെ ജാഗ്രതയോട്, അതിന്റെ വിലയോടുകൂടി നമ്മൾ കാണുക, നല്ല നല്ല കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സമയമെന്ന അനുഗ്രഹത്തെ അതിന്റെ മഹത്വത്തോടും ഫളലോടും കൂടി കാണുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. الحمد لله الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, വിശ്വാസികളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, സമയമെന്നുള്ള അനുഗ്രഹത്തിൽ വളരെ മുതലെടുക്കുന്ന കൂട്ടത്തിലായിരുന്നു സലഫു സ്വാലിഹീങ്ങളും നമ്മുടെ മുൻഗാമികളും. മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ല പറയുകയാണ്, യഖൂലു അൻ ഹാലി സലഫ്, അദ്ദേഹം നമ്മുടെ മുൻഗാമികളായിട്ടുള്ള സലഫുകളുടെ ഒരു ചര്യ പറയുകയാണ്. أدركت أقواما كانوا على أوقاتهم أشد حرصا منكم على دراهمهم ودينارهم. ഒരു കൂട്ടം ജനങ്ങളെ ഞാൻ മനസ്സിലാക്കി, അവർ അവരുടെ ദീനാറുകളെക്കാളും അവരുടെ ദിർഹമുകളെക്കാളും അവർ പ്രാധാന്യം കാണിച്ചിരുന്നത് അവരുടെ സമയത്തിനായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ സമ്പത്തിനേക്കാളും മറ്റുള്ളതിനേക്കാളും ഒക്കെ ആ സമയത്തെ എങ്ങനെ നാളെ റബ്ബിങ്കിലേക്ക് അടുപ്പിക്കാം എന്നായിരുന്നു അവർ ഓരോരുത്തരും കാണിച്ചിരുന്നത്, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത് എന്ന് മഹാനായ ഹസനുൽ ബസ്രി റഹ്മഹുല്ല നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സ്, സ്വഹാബികളുടെ ചര്യ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെ കിട്ടിയാലും അവർ ഓരോന്ന് ചോദിക്കുന്നതാണ്, ദീനിനെ കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം. അവരങ്ങനെയായിരുന്നു. അപ്പൊ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബ കിറാമുകളുമുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സ്വായിമ, നിങ്ങളുടെ കൂട്ടത്തിൽ ഇന്ന് നോമ്പുകാരനായിട്ട് ആരാണുള്ളത്? ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരനായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയാണ്, ഞാനുണ്ട് പ്രവാചകരെ എന്ന് പറയുകയാണ്. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ആരാണ് ഇന്നൊരു ജനാസയെ പിന്തുടർന്നവൻ എന്ന് ചോദിക്കുമ്പോൾ ആ സന്ദർഭങ്ങളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനുണ്ട് പ്രവാചകരെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഫമൻ അത്വഅമ മിൻകുമുൽ യൗമ മിസ്കീന, ആരാണ് ഇന്നൊരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അവസ്ഥയിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനുണ്ട് പ്രവാചകരെ. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ഫമൻ ആദ മിൻകുമുൽ യൗമ മരീലൻ, ആരാണ് ഇന്നൊരു രോഗിയെ സന്ദർശിച്ചത് എന്ന് ചോദിക്കുമ്പോഴും ആ കൂട്ടത്തിൽ നിന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനുണ്ട് പ്രവാചകരെ. വിശ്വാസികളെ നോക്കൂ, ഒരു ദിവസത്തിൽ തന്നെ നോമ്പുകാരനായി, അതേ ദിവസത്തിൽ തന്നെ ഒരു പാവപ്പെട്ടവന് ഭക്ഷണം കൊടുത്തു, അതേ ദിവസത്തിൽ തന്നെ ഒരു ജനാസയെ പിന്തുടർന്നു, അതേ ദിവസത്തിൽ തന്നെ
ഒരു രോഗിയെ സന്ദർശിച്ചു. നോക്കൂ നിങ്ങൾ, നമുക്ക് എത്ര വലിയ മാതൃകയാണ്. ഇതൊക്കെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മജ്തമഇന ഫീ ഇംരിഇൻ ഇല്ലാ ദഖലുൽ ജന്ന. ഈ കാര്യങ്ങളെല്ലാം ഒരാളിൽ ഒരുമിച്ച് കൂടിയാൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കുകയില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിൽ നിന്നും ഉതിർന്നു വീഴുന്ന ഓരോ മുത്തുമണികളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ നെഞ്ചിലേറ്റി അവർ പ്രവർത്തിച്ചിരുന്നു. ആ പ്രവാചകന്റെ നാവിൽ നിന്ന് സ്വർഗമുണ്ട് എന്ന് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട സ്വഹാബികൾ പോലും വീണ്ടും വീണ്ടും അവര് വളരെ ഉത്സാഹം മത്സരം അവർ കാണിക്കുകയായിരുന്നു. വിശ്വാസികളെ, ഇവിടെ നമ്മുടെ അവസ്ഥ എന്താ? ഒരു ദിവസത്തിൽ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു പണി ചെയ്താൽ ഞാനും നിങ്ങളെന്താ വിചാരിക്കുക? ഇന്ന് അതുണ്ടല്ലോ, ബാക്കി പിന്നെ ചെയ്യ. അങ്ങനെ ആവരുത് നമ്മുടെ ജീവിതം. ഒരു ദിവസത്തിൽ തന്നെ രോഗിയെ സന്ദർശിച്ച് അതേ ദിവസത്തിൽ തന്നെ ഭക്ഷണം കൊടുത്ത് അതേ ദിവസത്തിൽ തന്നെ നോമ്പുകാരനായി അതേ ദിവസത്തിൽ തന്നെ ജനാസിയെ പിന്തുടർന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്ക് മാതൃകയാണ്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിൽ സ്വഹാബാ കിറാമുകൾ അവരുടെ സമയത്തെ അവർ ചെലവഴിച്ചതുപോലെ അവർ കണക്കാക്കിയതുപോലെ ക്രമീകരിച്ചതുപോലെ ക്രമീകരിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. വിശ്വാസികളെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ജനങ്ങൾ പ്രയാസത്തിലാണ്. നമ്മുടെ സഹോദരന്മാർ, സഹോദരിമാർ, കുട്ടികൾ, വൃദ്ധന്മാർ പ്രയാസത്തിലാണ്. ഒന്ന്, ഒരു ഭാഗത്ത് രോഗം അതികഠിനമായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് പ്രളയങ്ങളും മറ്റു ദുരിതങ്ങളും ഒക്കെ ഇതാ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ഈ സമയം അവർക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങളും അവർക്ക് വേണ്ടിയിട്ടുള്ള നന്മകളും ചെയ്യാൻ വിശ്വാസികളെ, സാമ്പത്തികപരമായിക്കൊണ്ടും ശാരീരികപരമായിക്കൊണ്ടും നമ്മൾ നമുക്കതിനു വേണ്ടി സമയം കണ്ടെത്തണം. നമുക്കൊരു കാര്യം എപ്പോഴും ഉൾക്കൊള്ളാൻ കഴിയാന്നാരോ, എന്തൊരു പ്രയാസം ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒരു പക്ഷേ നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആലോചിച്ചേക്കാണി, നമ്മൾ പടുത്തുയർത്തിയ സുന്ദരമായ നമ്മുടെ ഭവനത്തിലേക്ക് വെള്ളം ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന ഒരു പ്രയാസങ്ങൾ ആലോചിച്ചേക്കാണി. വേണ്ട, നമ്മുടെ സുന്ദരമായി ഉണ്ടാക്കിയ നമ്മുടെ വീടിന്റെ ഒരു ടൈലോ നിങ്ങളുടെ അളകി, നമുക്ക് എത്ര പ്രയാസം ഉണ്ടാകും, എത്ര പ്രയാസം ഉണ്ടാകും. വിശ്വാസികളെ, വീടിങ്ങനെ ഒലിച്ചു പോവുകയാണ്. ഓരോ ഭാഗങ്ങളിൽ ഒരുപാട് ആളുകൾ അതിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു നൽകുന്ന എല്ലാ നിഅമത്തുകളിലും അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പരിപൂർണമായ ബർക്കത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പല കാരണങ്ങളാലും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് നാഥ, അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകി റബ്ബേ നീ അവരനുഗ്രഹിക്കുമാറാകണേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങളുടെ നാഥ, അതെല്ലാം നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകണേ. അല്ലാഹുവേ, ദുരിതങ്ങൾ അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ കൊണ്ട് റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിക്കല്ലേ. അല്ലാ, കത്തിയെരിയുന്ന നരകത്തിന്റെ വിറകുകളാക്കി റബ്ബേ നീ ഞങ്ങൾ ആരെയും മാറ്റിക്കളയില്ല റബ്ബേ. അല്ലാഹുവേ, പരിപൂർണമായ ഈമാനോട് ഇഖ്ലാസോടുകൂടി മരിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവേ നീ ഞങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار, اللهم أجرنا من النار, اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. الحمد لله رب العالمين.